വിവാഹിതനാണ് പ്രതിയെങ്കിൽ അവനെ എറിഞ്ഞു കൊല്ലണമെന്ന് വരെ നമുക്ക്, സ്വവർഗരഹിതന്റെ കാര്യത്തിലാണെങ്കിൽ വധശിക്ഷയാണ്. ഇപ്പൊ കൊന്നിട്ടാണ് ചില ആൾക്കാർ ഉപയോഗിക്കുന്നത്. അതെങ്ങനെ ചത്തുപോയി എന്ന് അന്വേഷിച്ചപ്പോൾ എന്ത് ചെയ്യാണ്, മൃഗരതിയിൽ തൽപരരായ ആളുകൾ പിടിക്കപ്പെട്ടിട്ടുണ്ട്. സ്വവർഗരതിക്ക് വേണ്ടി, ഹോമോസെക്ഷലുകൾക്ക് വേണ്ടി കഥയെഴുതുകയും തിരക്കഥയുണ്ടാക്കുകയും സമൂഹത്തിന്റെ പൾസറിയാതെ രാജകൊട്ടാരങ്ങളിൽ ജീവിക്കുന്ന ആളുകൾ ഇതിനുവേണ്ടി മേക്കപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോൾ ഒരു 100,000 കുട്ടികൾ ഇതിന്റെ ട്രോമയിലകപ്പെട്ട് കഴിയുന്നുണ്ട് എന്ന കാര്യം മറന്നുപോകുന്നു. കുട്ടികളുടെ സുരക്ഷിതത്വം, അതായത് കുട്ടികൾ വ്യാപകമായ പീഡനങ്ങൾക്ക് വിധേയമാകുന്നു, ഞാൻ പറയുന്നത് ലൈംഗികമായ പീഡനങ്ങൾക്ക് വിധേയമാകുന്നു. ഇപ്പോൾ ആലുവയിലുണ്ടായ സംഭവം നമ്മൾ ഓർക്കുന്നുണ്ടാകും. പെൺകുട്ടികൾ മാത്രമല്ല ആൺകുട്ടികളും അത് സ്വവർഗഭോഗങ്ങൾക്ക് കുട്ടികൾ വിധേയരാവുകയും അവർ പലപ്പോഴും അതിൻ്റെ മാനസികമായ ട്രോമകൾ അനുഭവിച്ച് അല്ലെങ്കിൽ അത്തരമൊരു അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വരികയും ചെയ്യുന്ന സാഹചര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായി വർദ്ധിക്കുകയാണ്. അത് ഏതൊക്കെ ഇടങ്ങളിലാണ് കുട്ടികൾ ആക്രമിക്കപ്പെടുന്നത്, ലൈംഗികമായ ചൂഷണങ്ങൾക്ക് വിധേയമാകുന്നത്, ഏറ്റവും സുരക്ഷിതമെന്ന് കരുതുന്ന ഇടങ്ങളിൽ പോലും കുട്ടികൾ ലൈംഗിക അതിക്രമങ്ങൾക്ക് വിധേയമാവുകയാണ്, ഒരു വേള മദ്രസകളിൽ പോലും. ഈ അടുത്ത് അത്തരം ചില വാർത്തകൾ നമ്മൾ വ്യാപകമായി കേൾക്കുകയാണ്. അവിടങ്ങളിലും ഈ കുട്ടികൾ ആക്രമിക്കപ്പെടുന്നുണ്ട്, ലൈംഗികമായ ചൂഷണങ്ങൾക്ക് വിധേയമാകുന്നുണ്ട്. നമ്മുടെ പോക്സോ കോടതികളുമായി ബന്ധപ്പെട്ട കേസുകൾ വാർത്തകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. 30 വർഷം 40 വർഷം ഒക്കെയാണ് പലപ്പോഴും ഇത്തരം കേസുകളിൽ കോടതികൾ ശിക്ഷ വിധിക്കുന്നത് തന്നെ. അപ്പോൾ ശരിക്കും ഈ ചർച്ചകളിലൊക്കെ പലപ്പോഴും കടന്നു വരാറുള്ളതാകട്ടെ, പിന്നെ ഈ ഈ ശിക്ഷാവിധിയുമായി ബന്ധപ്പെട്ട കുറഞ്ഞ ചർച്ചകൾ മാത്രമാണ് കാണാറുള്ളത്. അവിടെ അഷ്റഫ് എന്താണ് ഈ ഇത്തരം ഇങ്ങനെ കേസുകൾ ആവർത്തിച്ച് നമ്മൾ കേൾക്കുമ്പോൾ ചെറിയ കുട്ടികൾ ഇങ്ങനെ വ്യാപകമായ, അതും ഏറ്റവും സുരക്ഷിതമെന്ന് നമ്മൾ കരുതാവുന്ന ഇടങ്ങളിൽ പോലും ഇങ്ങനെ ആക്രമിക്കപ്പെടുമ്പോൾ എങ്ങനെയാണ് നമ്മളതിനെ നോക്കിക്കാണേണ്ടത്? ഈ വിഷയം വളരെ ഗൗരവപൂർവം ചർച്ചയ്ക്ക് എല്ലാ മേഖലയിലുള്ള ആളുകളും എടുക്കേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. അത്രമാത്രം പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ഈ പോക്സോ കേസുമായി ബന്ധപ്പെട്ട് അതിൽ കാണുന്നത് എന്താ വെച്ചാൽ, ഒന്ന്, ചെറിയ കുട്ടികളാണ് ഈ പീഡനത്തിന് പലപ്പോഴും ഇരയാകുന്നത്. അതിൽ ഇപ്പോൾ പല കേസുകളുടെ റിപ്പോർട്ട് വായിക്കുമ്പോഴും കുറച്ചൊരു 45, 50, 55, 60 വയസ്സിന് ആ ഇടയിലുള്ള ആളുകളാണ്, അതിനുശേഷമുള്ള ആളുകളും എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ പീഡകരായിട്ട് ഇതിൻ്റെ പ്രതികളായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് രണ്ട് നിലക്ക്, ഒന്ന്, കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നു എന്നുള്ളത് ഗൗരവം, അതിൻ്റെ കാരണക്കാർ ഇത്രയും പ്രായമുള്ളവരാകുന്നു എന്നുള്ളത് അതിലേറെ പ്രശ്നം, അതിൻ്റെ ഇടയിലില്ല എന്നല്ല ഞാൻ പറയുന്നത്, അത് ഒന്ന്. ഇത് ഒരു മുസ്ലിം നാമമുള്ള ആളുകൂടി ആകുമ്പോൾ ഇതിൻ്റെ ഗൗരവം കുറച്ചുകൂടി എന്ത് ചെയ്യാണ്, വർദ്ധിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഈ വ്യഭിചാരം എന്ന് പറഞ്ഞാലും സ്വവർഗരതി എന്ന് പറഞ്ഞാലും ഭയങ്കര കുറ്റമുള്ള കാര്യമാണ്. അത് ശരിക്ക് ആ കുറ്റം തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ 100 പരസ്യമായിട്ടടിക്കണമെന്ന്, അത്ര വലിയ കുറ്റമാണ് ഈ ദുനിയാവും തന്നെ. കാരണം അതിന് വേറൊരാൾ ആവർത്തിക്കാൻ പാടില്ല എന്നുള്ളതാണ്. വിവാഹിതനാണ് പ്രതിയെങ്കിൽ അവനെ എറിഞ്ഞു കൊല്ലണമെന്ന് വരെ നമുക്ക്, സ്വവർഗരഹിതന്റെ കാര്യത്തിലാണെങ്കിൽ വധശിക്ഷയാണ്. അത്രക്ക് ഗൗരവമുള്ള ഒരു സംഗതി ആവുമ്പോൾ, ഒരു മുസ്ലിം നാമമുള്ള ആളാണ് എങ്കിൽ അതിൻ്റെ ഗൗരവം എന്താണ്, വർദ്ധിക്കുകയാണ്. അതിലേറെ ഗൗരവമാകണെന്ത്, അതൊരു മദ്രസയുടെ അധ്യാപകൻ അല്ലെങ്കിൽ ആ മനക്കുള്ള ഒരു ടീച്ചറാണ് ഇതിൽ പ്രതിയായി വരുന്നത് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗൗരവം ഒന്നുകൂടി അരട്ടിക്കുകയാണ്. കാരണം ഇത്തരം ധാർമ്മികമായ ഇത്തരം അതിക്രമങ്ങൾക്ക് എതിരെ കുട്ടികളെ വളർത്തുകയും പരിപോഷിപ്പിക്കുകയും അവർക്ക് പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യേണ്ടുന്ന ആളുകളുടെ അടുക്കൽ നിന്ന് ഇത് സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് ഗൗരവം എത്രയാണ്? അപ്പോൾ നിസ്സാരമായിട്ട് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, കാണാൻ പാടില്ല എന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ പറയാനുള്ളത്. അതേത് മതപാഠശാലയായിരുന്നാലും ഇവിടെ സമുദായം വളരെ ഗൗരവപൂർവ്വം ഇതിനെ കാണണം. കാരണം എന്താ വെച്ചാൽ, മറ്റുള്ളവരിലും ഇല്ലേ എന്ന ചോദ്യം കൊണ്ട് പ്രതിരോധിക്കേണ്ട ഒരു വിഷയമല്ല ഇത്. ചിലപ്പോഴൊക്കെ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ന്യൂസൊക്കെ വരുമ്പോൾ അതിൻ്റെ അടിയിലൊക്കെ ചില ആളുകൾ പറയും, അത് ഇത് സമുദായത്തിലുള്ളവരാണ്, മറ്റേ സമുദായത്തിലുണ്ട്, അവിടെ മറ്റോടത്ത് നടക്കണില്ലേ, ഇവിടെ നടക്കണില്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അങ്ങനെ ചോദിച്ചുകൊണ്ട് അതായത് കുറ്റം അപരനിൽ ചാർത്തി അത്ര ഞങ്ങളിലില്ല എന്ന് പറഞ്ഞ് ഇതിനെ സമീകരിക്കേണ്ടെന്ന അവസ്ഥയ്ക്കൊന്നും ഈ വിഷയം എന്ത് ചെയ്യാൻ പാടില്ല, സമുദായം പോകാൻ പാടില്ല. അത് എത്ര കുറച്ചാണെങ്കിലും അതിനെ ഗൗരവപൂർവ്വം തന്നെ എന്ത് ചെയ്യണം, കാണേണ്ടതുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്.
അത് മുസ്ലിം സംഘടനകളും തന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് ഈ വിഷയം പരസ്പരം പഴിചാരി വിശുദ്ധമാക്കേണ്ട ഒരു കാര്യമല്ല. അത് അവിടെയുണ്ട്, ഇവിടെയുണ്ട്, എല്ലായിടത്തും ഉണ്ട്, അതേമാതിരി ഇവിടെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നോർമലൈസ് ചെയ്യാനും പാടില്ല. അതുപോലെ തന്നെ ഇത്തരം കേസുകൾ വെച്ച് പരസ്പരം ആക്ഷേപിക്കേണ്ടതുമില്ല. ഇതൊന്നും ഒരു ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ പിടിച്ചു, അപ്പോൾ അത് മറ്റുള്ളവർ ആഘോഷിക്കുക, ഇവരോട് പിടിച്ച് അങ്ങനൊന്നും, അതൊക്കെ ഇതൊന്നും അങ്ങനെ കാണേണ്ട മാറ്ററുകളല്ല. ഓരോരുത്തരും എന്ത് ചെയ്യണം വെച്ചാൽ വിഷയത്തെ അഡ്രസ്സ് ചെയ്യണം, അതിന് ബോധവൽക്കരണം നടത്തുകയും ചെയ്യേണ്ട സമയമാണ് അതിക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് എനിക്ക് ഒരു ഭാഗത്തിൽ പറയാനുള്ളത്. ഗൗരവമായിട്ട് എന്ത് കാണണം, പൊതുസമൂഹം കാണണം, അതുപോലെ തന്നെ ഈ മദ്രസയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസുകൾ അതീവ ഗൗരവത്തോടു കൂടി സമുദായം തന്നെ കാണണം. ഒന്ന്, ഇതിന് മറുവശം കൂടിയുണ്ട്. അതിൻ്റെ മറുവശം എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ കാണാതെ പോകാൻ പാടില്ല. ഈ മദ്രസകളെ ടാർജറ്റ് ചെയ്തുകൊണ്ട് അതിനെ ഒന്ന് പിന്നെ കമ്പാർട്ട്മെൻ്റ് ചെയ്യാനും അതിനെ ഒന്ന് പാർശ്വവൽക്കരിക്കാനും അതിനെ പ്രശ്നവൽക്കരിക്കാനും എന്തൊക്കെ ആയുധങ്ങളുണ്ട് എന്ന് തേടി നടക്കുന്ന ഒരു വിഭാഗം വേറെ അവിടെ ഉണ്ട്. അവരെ നമ്മൾ ഈ സമയത്ത് കാണുകയും വേണം. അതായത് ഈ സംഘപരിവാർ ഹാൻഡിലുകളും നവനാസ്തികരും അവർ തമ്മിൽ ഉള്ള ഒരു കൂട്ടുമുന്നണിയുമാണ് എന്ത് ചെയ്യുന്നത്, ആ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരെന്താണെന്ന് വെച്ചാൽ ഏത് എന്ത് വിഷയം ഉണ്ടായാലും ഇപ്പോൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് മദ്രസ എന്ന് പറഞ്ഞാൽ തീവ്രവാദത്തിൻ്റെ ഹബ്ബാണ്, തീവ്രവാദം പ്രചരിപ്പിക്കുന്ന കേന്ദ്രമാണ്, അതിനെതിരെ നടപടി എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു സാധനം മദ്രസക്കെതിരെ കൊണ്ടു. പിന്നെ കുറച്ച് കാലം മദ്രസ അധ്യാപകർക്ക് ഗവൺമെൻറ്റിൽ നിന്ന് ശമ്പളം കൊടുക്കുകയെന്ന് പറഞ്ഞുകൊണ്ട് മദ്രസനെ പ്രതിസ്ഥാനത്ത് കൊണ്ടുവന്നു. പിന്നെ ഇങ്ങനത്തെ കേസുകൾ വരുമ്പോൾ ഇതും കൂടി ഐക്കാണ് ചേർത്ത് വെച്ചിട്ട് ഇതൊരു മസാലയാക്കി മൊത്തം മദ്രസക്കും ഈ ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും എതിരെ ഈ സാധനം കൊണ്ടുവരാൻ എല്ലാവരും എന്ന് ഞാൻ പറയണില്ല, ഇങ്ങനത്തെ ഒരു വിഭാഗം അവിടെ ശ്രദ്ധിക്കുന്നുണ്ട്. അത് ഏതെങ്കിലും ഒരു കേസ് വന്നാൽ മതി, ആ കേസ് വന്നാൽ അവരെന്താ ചെയ്യാന്ന് വെച്ചാൽ എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പുണ്ടായ കേസുകൾ, പത്ര കട്ടിങ്സും അതുപോലെ അന്നത്തെ ന്യൂസിൻ്റെ പിന്നെ ഇതുണ്ടല്ലോ ലിങ്കും ഒക്കെ ഒന്നിച്ചിങ്ങോട്ട് വെച്ചിട്ട് അതൊക്കെ വാട്സപ്പുകൾ വിട്ട് ഈ നാട്ടിലുള്ള മുഴുവൻ മദ്രസയിലും ഇതാ സംഭവം നടക്കുന്നത് നിങ്ങളുടെ ജനറലൈസ് ചെയ്ത് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ശ്രമം നടക്കലുണ്ട്. ആ ഒരു ശ്രമങ്ങളെയും നമ്മൾ ഈ സമയത്ത് എന്ത് ചെയ്യണം, അഡ്രസ്സ് ചെയ്ത് പോകേണ്ടതുണ്ട്. പിന്നെ തിന്മകളെ തിന്മകളായി കാണുകയല്ലാതെ അതിനങ്ങനെ കള്ളി തിരിച്ച് മതത്തിലേക്ക് ചേർത്ത് പറയുക എന്നുള്ളത് എന്തല്ല, അത് ശരിയല്ല. അത് ഏത് പേരുള്ളവനാണെങ്കിലും തെറ്റ് ചെയ്താൽ തെറ്റിനെ തെറ്റായിട്ട് കാണുക, ആ മതത്തിലേക്കും സമുദായത്തിലേക്കും ചേർത്തിയല്ല അതിനെ കാണേണ്ടത്. പിന്നെ ഇതിൻ്റെ വ്യാപനം സംബന്ധിച്ചും പല അഭിപ്രായങ്ങളുണ്ട്. അതായത് ഈ പോക്സോ കേസുകൾ ഇപ്പോൾ കൂടുകയാണോ കുറയുകയാണോ, അതിനെക്കുറിച്ച് ചില ആളുകൾ പറയുന്നു ഇത് ഈയിടെയായിട്ട് വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്നുള്ളത്. എന്നാൽ മറ്റൊരു വിഭാഗം പറയുന്നത് എന്താ വെച്ചാൽ വർദ്ധിക്കല്ല, പോക്സോ എന്നുള്ള സംവിധാനം വന്നപ്പോൾ കൂടുതൽ റിപ്പോർട്ടിങ് വരുന്നു എന്നുള്ളതാണ്. അതായത് കേസുകളൊക്കെ എന്ത് ചെയ്യുന്നു, റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു, അതുകൊണ്ട് ഇത് വർദ്ധിച്ചു കാണുകയാണെന്നുള്ള പറയുന്ന സംഗതമുണ്ട്. എന്നാൽ വേറൊന്ന് പറയണത് എന്താ വെച്ചാൽ ഇത്രയുള്ളൂ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ എത്രയോ ഇരട്ടി റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോകുന്നുണ്ട് എന്നുള്ള പ്രശ്നം ഉണ്ട്. ഇങ്ങനെ പല അഭിപ്രായങ്ങൾ ആ വിഷയത്തിലുണ്ട്. എന്തായിരുന്നാലും പ്രശ്നമുണ്ട് എന്നുള്ളതാണ് എന്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ ഇതിന് മറ്റൊരു വശമുള്ളത് എന്താ വെച്ചാൽ ആരോടെങ്കിലും ഉള്ള ഒരു വ്യക്തി വിരോധം തീർക്കാനുണ്ടെങ്കിൽ ഈ പോക്സോ നിയമങ്ങൾ അതിനു വേണ്ടി ദുരുപയോഗം ചെയ്യുന്ന സാഹചര്യവും ഉണ്ട്. അതും നമ്മൾ ഈ വിഷയത്തെ കാണുമ്പോൾ ഞാൻ പറഞ്ഞത് ഇതിനെങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് കണ്ടുപോകാൻ പറ്റില്ല, ഇതിനെല്ലാം കണ്ടുകൊണ്ട് ഈ വിഷയത്തിൽ എന്ത് ചെയ്യണം, നിലപാടുകൾ സ്വീകരിക്കണം. ഇപ്പോൾ അതിലേറ്റവും ഇരയാകുന്നൊരു വിഭാഗം അധ്യാപക സമൂഹമാണ്. കാരണം അവർ കുട്ടികളായിട്ട് ബന്ധപ്പെടണം, അവരെ പഠിപ്പിക്കണം, ഒരു കുട്ടിയെ ആ നിലക്ക് ട്രീറ്റ് ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ ചിലപ്പോൾ ഒന്ന് ശാസിക്കേണ്ടി വരും, ചിലപ്പോൾ ഒന്ന് ആ നിലക്ക് കടുപ്പിച്ച് പറയേണ്ടി വരും ഒക്കെ ചെയ്യേണ്ടി. ആ നിലക്കുള്ള ബന്ധങ്ങളും കാര്യങ്ങളും വരെ എന്ത് ചെയ്യും, ആ അധ്യാപകനോടൊരു ദേഷ്യം വന്നു കഴിഞ്ഞാൽ നേരെ പോക്സോ കേസ് ചാർത്തിയിട്ട് ആ അധ്യാപകനെ ടാർണിഷ് ചെയ്യുന്ന രീതിയിലേക്ക്. കുട്ടിയാണ് പറഞ്ഞാൽ പിന്നെ എന്തായി, മൊഴിയാണ് അതെ, കുട്ടിൻ്റെ തൊള്ളയാണ് എന്ത് അതിന് ഏറ്റവും വലിയ തെളിവ്. അപ്പം അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, അതും ഇതിൽ ഉണ്ട്. അപ്പോൾ സമൂഹത്തിൽ മാന്യന്മാരായിട്ട് അറിയപ്പെടുന്ന ആളുകൾ അവരുടെ ജീവിതം തന്നെ പ്രയാസപ്പെട്ടു പോവുകയാണ്. അതുകൊണ്ട് കേട്ട ഉടനെ അതാണ് എന്ന് ഉറപ്പിക്കാൻ പറ്റില്ല. ഇങ്ങനത്തെ വിഷയങ്ങൾ അലിഗേഷൻ വന്നു കഴിഞ്ഞാൽ ഉടനെ ഓൻ അതിൻ്റെ ആളെന്ന് പറയുന്നതിന് പകരം അത് വസ്തുനിഷ്ഠമായി തെളിയുന്നത് വരെ അത് ശ്രദ്ധ വെയിറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിരപരാധികളായി പുറത്തു വന്നാൽ അവരനുഭവിക്കുന്ന പ്രശ്നത്തെ കൂടി നമ്മൾ കാണണം. അപ്പോൾ എത്രയോ ആളുകൾ ഈ കേസിൽ പ്രതി ചേർക്കപ്പെടുകയും സമൂഹത്തിൽ നിന്നൊക്കെ വേറിട്ട് നിൽക്കുകയും കുടുംബത്തിൽ നിന്നൊക്കെ മാറ്റി നിർത്തപ്പെടുകയും എന്നിട്ട് അവസാനം ഒരു വർഷങ്ങൾ കഴിഞ്ഞിട്ട് അവർ നിരപരാധി എന്ന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ് വന്നാലും അവനെ പിന്നെ ഈ ഇവിടെ ഒരു മയ്യത്തുപോലെ ജീവിക്കുന്നൊരവസ്ഥയാണ്, ഒരാളുമായി ബന്ധമില്ലാത്ത. അങ്ങനത്തെ ആളുകളുടെ മാനസികാവസ്ഥയെ കൂടി നമ്മൾ ഈ സമയത്ത് ചെയ്യേണ്ടതുണ്ട്, കാണേണ്ടതുണ്ട്. എത്രയോ കുട്ടികൾക്ക് ധാർമ്മിക ബോധം പകർന്നു നൽകുന്ന
ആയിരക്കണക്കിന് മദ്രസകളും 10,000 അധ്യാപകരും ഒക്കെ വിടുന്നുണ്ട്. എത്ര നല്ല ഈ മക്കളൊക്കെ ഏറ്റവും നല്ല രീതിയിൽ പഠിപ്പിച്ച് നല്ലൊരു ഉത്തമ സമുദായമാക്കി കൊണ്ടുവരുന്ന ഒരുപാട് മദ്രസകളും അതിന് കഠിനാധ്വാനം ചെയ്യുന്ന മാനേജ്മെൻറ്റും അധ്യാപകരും മുദരീസിങ്ങളും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് നമ്മുടെ നാട് എന്ന് പറയുന്നത്. അതിലിങ്ങനത്തെ കുറച്ച് ആളുകൾ ചെയ്യുന്ന സംഗതികളെ വെച്ചിട്ട് എല്ലാവരും ഒന്നിച്ച് ഈ സംവിധാനത്തിനെ അടച്ചാക്ഷേപിച്ച് പറയാനുള്ള രീതി എന്താവാൻ പാടില്ല, ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. പിന്നെ ഈ മദ്രസയെ ഇങ്ങനെ പറയിപ്പിക്കുന്ന ഒറ്റപ്പെട്ടവരാണെങ്കിൽ പോലും അവരോട് യാതൊരു കാരുണ്യം എന്ത് ചെയ്യാൻ പാടില്ല, സമുദായവും സർക്കാരും ആരും തീരാൻ പാടില്ല. കാരണം അത്രയും വലിയ തെറ്റ് തന്നെയാണ്. അത് ഇനി ഏത് മദ്രസ അധ്യാപകനായാലും ശരി, ഏത് വിഭാഗത്തിൻ്റെ ആളായാലും ശരി, അത് യാതൊരു സംശയമില്ല. ഒരു ഒറ്റ കാര്യമോട് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇതിപ്പോൾ ഈ സ്വവർഗരതി നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇതിനെ മഹത്വവൽക്കരിക്കാനുള്ള പൊതുവേ നടക്കുന്ന ശ്രമങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒക്കെ മദ്രസൻ്റെ തലയിൽ കെട്ടിവെച്ചിങ്ങോട്ട് പോകേണ്ട അതൊന്നുമില്ല. അപ്പോൾ ഇതിനെങ്ങനെ വിശുദ്ധവൽക്കരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, മദ്രസയിൽ പഠിപ്പിക്കുന്നത് തെറ്റാണെന്നാണ്, ഇത് ചെയ്യാൻ പാടില്ല എന്നാണ്. അതാണ് 99.3% മദ്രസയിൽ പഠിപ്പിക്കുന്നതും മാതൃക കാണിച്ചു കൊടുക്കണം. എവിടെയെങ്കിലും വല്ല സ്കലിതങ്ങൾ എല്ലായിടത്തും ഉണ്ടാകുന്ന മാതിരി ഉണ്ടാകുമ്പോഴേക്ക് അത് പറയാൻ പാടില്ല. പക്ഷേ ഇവിടെ പൊതുസമൂഹം ചെയ്യണത് എന്താ, ഇതിനെ വളരെ ഉഷാറായിട്ട് അവതരിപ്പിക്കണം, എന്തോ ഒരു വലിയ സംഭവമായിട്ട് അവതരിപ്പിക്കണം. ഇതിനെ കൊണ്ടുവരാൻ എന്തൊക്കെ ഈ പ്രകൃതി പിന്നെ സ്വവർഗരതിയെ ഒരു നോർമലൈസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരാൻ എന്തൊക്കെ മാർഗ്ഗങ്ങൾ ചെയ്തു? ഒന്ന്, ജെൻഡർ പൊളിറ്റിക്സ്. അത് ശരിക്കും പൊളിറ്റിക്സ് ആണല്ലോ. അതായത് സ്വവർഗരതി എന്ന് പറയുന്നത് ഒരു മെൻ്റൽ ഡിസോർഡർ ആണെന്നാണ് 1973 വരെയുള്ള കാഴ്ചപ്പാട്. പിന്നെ അത് മാറിയത് എങ്ങനെ? അത് പൊളിറ്റിക്സിലൂടെ മാറിയത്, വോട്ടെടുപ്പിലൂടെ മാറിയത്, വൈദ്യശാസ്ത്രം പറഞ്ഞ് മാറ്റിയതല്ല. എന്നിട്ട് അങ്ങനെയാണ് അവിടുന്ന് അത് കൊണ്ടു വെളുപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നത്. അതുപോലെ LGBT ആക്ടിവിസം, ഈ ആക്ടിവിസത്തിലൂടെ തന്നെ വെളുപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിച്ചു. നിയമ പോരാട്ടത്തിലൂടെ സുപ്രീം കോടതി വരെ പോയി. അവസാനം സുപ്രീം കോടതി എന്ത് പറഞ്ഞു, ഇത് പിന്നെ വിവാഹത്തിന് ഇത് അനുമതി കൊടുക്കുക എന്നുള്ളത് എന്തല്ല, ശരിയല്ല എന്നാണ്. കാരണം അതിൻ്റെ ഇമ്പാക്റ്റ് പഠിച്ചപ്പോഴാണ് എന്ത് നിയമ, അവിടെയും അവർ പരാജയപ്പെടുകയാണ് ചെയ്തത്. അവസാനം ഇത് പാഠ്യപദ്ധതിയിലൂടെ കൊണ്ടുവരാൻ ശ്രമിച്ചു, അവിടെയും പരാജയപ്പെടുന്ന അവസ്ഥ വന്നു. ഭയങ്കര ജനങ്ങളുടെ അടിയിൽ നിന്ന് ഭയങ്കര പ്രശ്നം വന്നു. ഇത് വിദ്യാലയങ്ങളിലൂടെ ചില വിദ്യാർത്ഥി സംഘടനകൾ പ്രചരിപ്പിച്ചു, അവർക്ക് അതിന് ശരിക്കും പ്രാവശ്യം അടി കിട്ടി. അത് അങ്ങനത്തെ ഒരു സംസ്കാരം കലാലയങ്ങളിൽ കൊണ്ടുവരികയാണെങ്കിൽ ഞങ്ങൾ വോട്ട് ചെയ്യില്ല എന്നുള്ളത് പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. ഇന്ന് പിന്നെ കുട്ടികൾ തീരുമാനിച്ചിട്ടുണ്ട്, ഒരുപാട് ക്യാമ്പസുകൾ നമ്മൾ കണ്ടു. ഞാൻ അതിൻ്റെ കാരണം അത് തന്നെയാണെന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവിടെയും പരാജയപ്പെടുന്ന അവസ്ഥ. ഇപ്പോൾ സംഭവിക്കണം എന്ന് വെച്ചാൽ ഇമോഷണലായിട്ട് ഇനി വല്ല ചലച്ചിത്രത്തിലൂടെ അത് കൊണ്ടുവരാൻ പറ്റുമോ, ആ അതിന് ഏറ്റവും താരമൂല്യമുള്ള സിനിമാ നടന്മാരെ ഉപയോഗിച്ചുകൊണ്ട് ഒരു സെൻസിറ്റീവായിട്ട് ഒരു ഭയങ്കര സംഭവമാക്കിയിട്ട് ഇമോഷണലായിട്ട് ഈ ഒരു ഇതിനെ വെളുപ്പിച്ചെടുക്കാനും ഇതിനെ നോർമലൈസ് ചെയ്യാനും പറ്റുമോ എന്നതാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതും വില പോകാൻ പോകുന്നില്ല. അതിൽ ഇരകളെ കിട്ടാത്ത ആളുകളുടെ കാര്യത്തിൽ എന്തൊരു സഹതാപമാണ്. അതായത് സ്വവർഗരതിക്ക് ആളെ കിട്ടണില്ല, അങ്ങനത്തെ ഒരുത്തൻ്റെ മാനസികാവസ്ഥയും അവൻ്റെ പ്രയാസമൊക്കെയാണ് എന്ത് ചെയ്യണത്, സത്യത്തിൽ ഈ ആളുകൾ കാര്യമായിട്ട് ഇതിനുള്ളൊരു പ്രചാരായുധമായിട്ട് എടുക്കണത്. ഇതിന് പറ്റി അങ്ങനെ ഇരകളെ അന്വേഷിക്കുമ്പോൾ അത് ഈ കുട്ടികളാണ്ടാവുക. കാരണം ഈ സ്വവർഗരതിക്ക് ഏറ്റവും ഫിറ്റായത് എന്താണ്, ചെറിയ കുട്ടികളല്ലേ. അപ്പോൾ ഈ ചെറിയ കുട്ടികളെ പീഡിപ്പിക്കുക എന്നുള്ളത് ഭയങ്കര വിഷയമായി കൊണ്ടുവരുമ്പോൾ തന്നെ എന്ത് ചെയ്യണം, ഇത്തരം അസുഖങ്ങളുള്ള ആളുകൾക്ക് ഇരകളെ കിട്ടാത്തതിൽ അവരെ ഭാഗത്ത് പക്ഷം ചേർന്നുകൊണ്ട് സഹബദ്ധിപ്പിക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരു വൈരുദ്ധ്യം നിങ്ങൾ പറഞ്ഞപ്പോൾ ശരിക്കും എന്താണ് വളരെ വലിയൊരു കാര്യമാണ്. ഇരയോടൊപ്പം ഓടുകയും അല്ലെ, ഇരയോടൊപ്പം നിൽക്കുക, വേട്ടക്കാരൻ്റെ കൂടെ ഓടുക, ഭയങ്കര വൈരുദ്ധ്യമാണത്. ഇതിപ്പോൾ പലപ്പോഴും ഇവിടെ നടക്കുന്നത് ഈ നിയമങ്ങളും ശിക്ഷാ നടപടികളെ സംബന്ധിച്ചൊക്കെയുള്ള ചർച്ചകളാണ് നടക്കുന്നത്. ശരിക്കും ഇതൊരു സാമൂഹ്യ പ്രശ്നമാണ്. ആ സാമൂഹ്യ പ്രശ്നം എന്ന നിലക്ക് നമ്മൾ കാണുമ്പോൾ ഇതിലെ വേട്ടക്കാരനെയും ഇരയെയും നമ്മൾ കാണണം. ഒരു കുറ്റവാളിയാകുമ്പോഴും ഇതെങ്ങനെയാണ് ഇല്ലായ്മ ചെയ്യാൻ സാധിക്കുക, അല്ലെങ്കിൽ അവിടെയും നമ്മുടെ ഇടപെടൽ വേണമല്ലോ, അതിൽ എന്തൊരു മാർഗനിർദ്ദേശം നമുക്ക് കൊടുക്കാൻ പറ്റുക? അത് നിഷാദ് പറഞ്ഞ മാതിരി ഉൻസുർ അഹാക്ക ലാലിമന്നവും, അതായത് നമ്മളെപ്പോഴും എന്താണ് വെച്ചാൽ അക്രമിക്കപ്പെട്ടവൻ്റെയും അക്രമിയുടെയും ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യണം, ചിന്തിക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ, ഇപ്പോൾ നമുക്കറിയാം പിന്നെ എല്ലാ തിന്മകളും ആസക്തിയാണ്. ആസക്തി എന്നാൽ അതിയായ ആഗ്രഹം, അനിയന്ത്രിതമായ ആഗ്രഹം. അപ്പോൾ ഒരു മദ്യപാനി എപ്പോഴും ഭാര്യയോട് പറയും ഞാൻ ഈ കുടിക്കില്ല, ഇതോടെ നിർത്തി എന്ന് പറയും. പക്ഷേ വൈകുന്നേരമാകുമ്പോൾ അയാൾ എന്ത് ചെയ്യും, കുടിക്കും. അതായത് ആസക്തിയാണ്, അയാൾക്ക് ഭാര്യയോട് ഇഷ്ടമുണ്ട്, മക്കളോട് ഇഷ്ടമുണ്ട്, പക്ഷേ അയാൾ എല്ലാ നിയന്ത്രണവും വിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഈ ആസക്തികളിൽ ഏറ്റവും വലിയ ആസക്തിയാണ് എന്ത്, ലൈംഗികമായ ആസക്തി. ഇപ്പോൾ ഈ ലൈംഗികമായ ആസക്തിയിൽ ലൈംഗികതയ്ക്ക് വേണ്ടി പലതും ഉപയോഗിക്കും. മാസ്റ്റർബേഷൻ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്,
ഈ സ്വവർഗരതി പോണ ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ പ്രകൃതിപരമായ നിലക്ക് ഭാര്യമാരിലൂടെയുള്ള സെക്സ് അങ്ങനെയുള്ള ആളുകളുണ്ട്. പലതുമുണ്ട്, മൃഗരതിയുണ്ട്, ശവരതിയുണ്ട്, എല്ലാമുണ്ട്. അപ്പോൾ ഇവിടത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഏതിലേക്കാണോ നമ്മുടെ ഈ ലൈംഗിക ആസക്തിയെ നമ്മൾ ഫോക്കസ് ചെയ്ത് തിരിച്ചു വിട്ടത് അതിന് അഡിക്റ്റ് ആയിരിക്കും അയാൾ. അതിനാണ് നമ്മൾ ഈ വർഗീകരണം നടത്തുന്നത്. ശരിക്കും ആ വർഗീകരണത്തിലൊരു കഥയില്ല, മനസ്സിലായി? ഇപ്പോൾ പിന്നെ വിവാഹ ദിവസം വരെയും സ്വവർഗരതിയിലൂടെ ലൈംഗികത ആസ്വദിച്ച ഒരാൾക്ക് വളരെ പെട്ടെന്ന് അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? താല്പര്യമുണ്ടെങ്കിൽ ഇത് നിർത്തി ഭാര്യയിലേക്ക് മാറാൻ പറ്റും. കാരണം ഭാര്യ ഒരു സബ്സ്റ്റിറ്റ്യൂഷനാണ്, ഒരു പരിഹാരം, ലൈംഗികതയിലൊരു പരിഹാരമാണ്. അപ്പോൾ അതിലേക്ക് മാറി അയാൾക്ക് ഇതിൽ നിന്ന് പൂർണ്ണമായി മുക്തി നേടാൻ പറ്റും. പക്ഷേ സമൂഹം അവരെ പഠിപ്പിച്ചത് എന്താണ്? നീ ഇതിൻ്റെ ആളാണ്, അവിടെ നിനക്ക് ഇതേ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ പിന്നെ സ്വവർഗരതിയിലേക്ക് താല്പര്യപ്പെട്ട് വരുന്നവർ ആണല്ലോ ഇപ്പോൾ ഈ ചർച്ചയിൽ വരുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇരകൾ കുട്ടികളാണ്. അപ്പോൾ അവരതിന് ആരെ ഉപയോഗപ്പെടുത്തിയാലും അത് പോക്സോ ആയിട്ടേ വരുള്ളൂ. അപ്പോൾ ഈ ആസക്തി എന്ത് ചെയ്യുന്നു? അപ്പോൾ ഇവർക്ക് അറിയാലോ 3 മാസം കഴിഞ്ഞിട്ട് ചിലപ്പോൾ ജാമ്യം കിട്ടുള്ളൂ. അത്ര എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് ഇതിൻ്റെ പേരിൽ അവർ അനുഭവിക്കുക. അതിനൊക്കെ മറികടന്നിട്ടാണ് എന്ത് ചെയ്യണത്, ഇവരത് ചെയ്യണത്. അപ്പോൾ നമ്മുടെ സത്യത്തിൽ എന്താ വെച്ചാൽ, ഒന്ന് അപമാനം വരാൻ പോകുന്ന പ്രശ്നം. അപമാനം എന്ന് പറഞ്ഞാൽ നമുക്കറിയും, ഇത് ചെയ്ത ഉടനെ എന്ത് ചെയ്യും, പത്രത്തിൽ ആ ഫോട്ടോ, ഫോട്ടോ ഇല്ലെങ്കിൽ ആ ഫോട്ടോ തേടി പിടിച്ചിട്ട് അത് പത്രത്തിൽ വരും. ആ തെളിവെടുപ്പിന് കൊണ്ടുപോകണേയും പോസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ ആലോചിച്ചൊക്കെ നിങ്ങൾ. വളരെ ഇതുവരെ ഒരു ചാർജ് ഷീറ്റും ഇല്ലാത്ത ആളെയാണ് ഇത് കൊണ്ടുപോകുന്നത്. പിന്നെ ഇത് സമൂഹം അറിയണതോടുകൂടെ ഇയാളിപ്പോൾ ഒരു നിരപരാധിയാണെന്ന് നേരത്തെ പറഞ്ഞ മാതിരി തെളിയിക്കപ്പെട്ട് വന്നാലും അയാൾക്ക് പിന്നെ ജീവിതമല്ല, ഒരാളെയും ഫേസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ സ്വവർഗരതിയുടെ സ്വഭാവമുള്ള ആളുകളുടെ ഭാര്യമാരെ അവസ്ഥ അറിയിച്ചൊക്കെ നിങ്ങൾ. അവരൊരു വെറുതെ ഒരു ഭാര്യ എന്നുള്ള പേര് നിൽക്കുകയാണ്. അവരുടെ സ്നേഹമില്ല, ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഇല്ല, ഒന്നുമില്ല എന്നുള്ളതാണ്. മറ്റൊരു അപകടം എന്താ വെച്ചാൽ, ഇത്തരം സ്വഭാവങ്ങൾ വീക്ക്നെസ് ഉള്ള ആളുകളിൽ ആരും സുരക്ഷിതരല്ല. അവരെ ബ്രദേഴ്സ് ഒന്നിച്ച് കിടത്താൻ പറ്റില്ല, മക്കൾ പോലും സുരക്ഷിതരല്ല. അതുകൊണ്ടാണ് വിദ്യാർത്ഥി സുരക്ഷിതല്ലാത്തത്, അല്ലെങ്കിൽ ഒരു അധ്യാപക വിദ്യാർത്ഥി ബന്ധം എന്ന് പറഞ്ഞാൽ എത്ര വലിയ പവിത്രമായ ബന്ധമാണ്, സുരക്ഷിതമല്ല, ആരും സുരക്ഷിതമല്ല. അയാളൊരു വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ പോലും എന്തല്ല, സുരക്ഷിതനല്ല. എല്ലാവരും എവിടെ ഒരാളുടെ സാന്നിധ്യം ഉണ്ടോ അതിനെ എങ്ങനെ ഇതിന് ഉപയോഗപ്പെടുത്താമെന്ന് ആലോചിക്കുന്നൊരു രോഗമാണ് ഇതിൻ്റെ ഭാഗം. ഇനി ഇത് ഈ ഇവരുപയോഗപ്പെടുന്ന കുട്ടികളുടെ അവസ്ഥ ആലോചിച്ചൊക്കെ നിങ്ങൾ. അവരൊരു ഒരു ലൈംഗികമായ കാര്യത്തെക്കുറിച്ച് കുട്ടി ചിന്തിക്കാൻ തുടങ്ങുന്നൊരു 14 വയസ്സിലോ 15 വയസ്സിലോക്കെയാണ്. ഇതിൻ്റെ മുമ്പേ ഈ കുട്ടി എന്ത് ചെയ്യണം, 6 വയസ്സാവുമ്പോൾ 7 വയസ്സാവുമ്പോൾ എന്ത് ചെയ്യാണ് ഇതിന് വേണ്ടി ഉപയോഗപ്പെടുത്തണം. അന്ന് മുതൽ ഈ കുട്ടി എന്ത് ചെയ്യാണ് ഈ ലൈംഗികതയിലേക്ക് വലിച്ചിടപ്പെടുകയും അവനിതെന്താണെന്നറിയാതെ ഇവനെന്ത് ചെയ്യാണ് നിരാശപ്പെടുകയും ഭയങ്കരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും അവസാനം ലൈംഗിക വൈകൃതങ്ങളിലേക്ക് അവൻ പോവുകയും ചെയ്യും. അപ്പോൾ എന്തെല്ലാം ദുരന്തങ്ങളാണ് ഇതുകൊണ്ട് ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇങ്ങനത്തെ എന്തെങ്കിലും താല്പര്യം ഒരാൾ പ്രകടിപ്പിക്കുന്നുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ, നമ്മുടെ മക്കളാവാം, നമ്മുടെ ഭർത്താവാകാം, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളാവാം, ആരാണെങ്കിലും, അയാളെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിന്ന് തിരിച്ചു കൊണ്ടുവന്നിട്ടേ നമ്മൾ വിശ്രമിക്കാൻ പറ്റൂ. അതിന് പറ്റും, വളരെ ഈസിയായി സാധിക്കും. അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും സ്വഭാവപരമായ പ്രശ്നങ്ങളുള്ള ആളുകളുണ്ടെങ്കിൽ അവരെ നമ്മൾ എന്ത് ചെയ്യണം, തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി. അങ്ങനെ തിരിച്ചു കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ അയാളെ കൊണ്ടുണ്ടാകുന്ന പ്രശ്നം ഒരു വ്യക്തിയിൽ പരിമിതമല്ല. ചിലപ്പോൾ ഒരാൾ 10, 20, 30 കുട്ടികളെ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും. എത്ര ആളുകളുടെ ജീവിതമാണ് അവർ നഷ്ടപ്പെടുന്നത്, മറ്റുള്ളവരെ പോലെ അല്ല. ഇതെന്താ സാധാരണഗതിയിൽ ഈ രംഗത്തെക്കുറിച്ച് ചിന്തിക്കാത്തവരെയാണ് ഇതിലേക്ക് എന്ത് ചെയ്യുന്നത്, കൊണ്ടുവരുന്നത്. തൽക്കാലം ഒരു ഹോസ്റ്റലിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഒന്നിച്ചുറങ്ങി ഒന്നിച്ച് താമസിക്കുക ചെയ്യുന്ന സ്ഥലത്ത് ഇത്തരം കുട്ടികൾ വന്നാൽ, ഇപ്പോൾ ഒരു 50 കുട്ടികൾ താമസിക്കുന്ന ഒരു ഹോസ്റ്റലിൽ ഈ ഒരു സ്വവർഗരതിൻ്റെ സ്വഭാവമുള്ള ഒരു കുട്ടി, എപ്പോഴെങ്കിലും വിധേയനായ ഒരു കുട്ടി വന്നാൽ മതി, ആ കുട്ടി ഇവരെയൊക്കെ ഇത് പഠിപ്പിക്കും, നിമിഷങ്ങളെ കൊണ്ട് പഠിപ്പിക്കും. അപ്പോൾ ഇത്രമാത്രം പകർന്ന് സമൂഹത്തിലെ എല്ലാ ആളുകളെയും പ്രതിസന്ധിയിലാക്കുന്ന ഒരു പകർച്ചവ്യാധിയാണ് യഥാർത്ഥത്തിൽ ഈ സ്വവർഗരതി എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് മുക്തി നേടുക എന്നുള്ളത് എല്ലാ നിലക്കും അനിവാര്യമായ കാര്യമാണ്. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ എന്താ വെച്ചാൽ, ഒന്ന്, ലൈംഗികത എന്ന് പറയുമ്പോൾ അതെന്താണ്, പ്രകൃതിപരമായി ഇപ്പോൾ ഇസ്ലാം നിശ്ചയിച്ച വിവാഹത്തിലൂടെ ഒരു ആണും പെണ്ണും നടത്തേണ്ട ഒരു കാര്യമാണ്. ഇതിലേക്ക് തന്നെ സമൂഹത്തെ തിരിച്ചു കൊണ്ടുവരണം. ലൈംഗികതയ്ക്ക് ഭാര്യക്കപ്പുറത്ത് മറ്റൊരു തലമില്ല. വമൻ ഇബ്തഗ വറ അദാലിക്. ഇത് തന്നെയാണ് നമ്മൾ ജനങ്ങളെ പഠിപ്പിക്കേണ്ടത്. അതിൻ്റെ അപ്പുറത്തേക്ക് പോയാൽ ഒക്കെ അപകടമാണ്. ഇപ്പം മൃഗരതി,
ഒരു മൃഗത്തെ പിന്നെ ഇതിന് ലൈംഗികതയ്ക്ക് ഉപയോഗിക്കാൻ ഒരു മൃഗം സഹകരിക്കൂലല്ലോ. ഒരു കുട്ടിക്ക് പൈസ കൊടുത്തിട്ടോ അവനെ ഭീഷണിപ്പെടുത്തിയിട്ടോ ഒക്കെ എന്തിനാ ഉപയോഗിക്കുക? എങ്ങനെ ഉപയോഗിക്കുക? ഇപ്പോൾ കൊന്നിട്ടാണ് ചില ആൾക്കാർ ഉപയോഗിക്കുന്നത്. ചില മൃഗങ്ങളൊക്കെ ചത്ത് കിടക്കുന്ന കാണുമ്പോൾ അതിനെ എങ്ങനെ പിന്നെ അതെങ്ങനെ ചത്തുപോയി എന്ന് അന്വേഷിച്ചപ്പോൾ എന്ത് ചെയ്യാണ്, മൃഗരതിയിൽ തൽപരരായ ആളുകൾ പിടിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ആലോചിക്കുക എത്ര ക്രൂരമാണത്. പക്ഷേ അയാളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, എൻ്റെ പ്രകൃതി ഇതാണെന്നാണ് അയാൾ വിശ്വസിക്കുന്നത്. അപ്പോൾ അയാൾക്ക് അയാളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ വേണ്ടി ഈ മിണ്ടാപ്രാണികൾ ഉപയോഗിക്കാൻ സിനിമ ഉണ്ടാക്കാം. അതെ അതെ, അതൊക്കെ പറ്റും. എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ അലച്ചുവെക്കുന്നത്? ശവരതി. ഏത് ആളുകൾ ശ്മശാനത്തിൽ മറവ് ചെയ്തു പോയ ഡെഡ് ബോഡികൾ രാത്രി വന്ന് പുറത്തെടുത്തിട്ടാണ് എടുക്കുന്നത്. മോർച്ചറികളിൽ സൂക്ഷിക്കപ്പെട്ടതിനെയാണ് എടുത്തു കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ, ഇത് ഒരു ഭാര്യ അല്ലെങ്കിൽ ഒരാൺ പെൺ എന്നതിൻ്റെ അപ്പുറത്തേക്ക് പോയാൽ ഇതിൻ്റെ അപകടങ്ങൾ എന്താണെന്ന് യഥാർത്ഥത്തിൽ ഈ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകൾക്കും ഇതിനു വേണ്ടി ക്യാമ്പയിൻ നടത്തുന്ന ആളുകൾക്കും യഥാർത്ഥത്തിൽ എന്തില്ല, അറിയില്ല. നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ആദ്യം എന്താണ് ഈ തിരിച്ചറിവാണ് നൽകേണ്ടത്? ഒരു ഭാര്യയിലൂടെയാണ് ഇത് നേടേണ്ടത്. അതിനുവേണ്ടിയാണ് മനുഷ്യനെ സംവിധാനിച്ചിട്ടുള്ളതെന്ന് അറിയാം. അപ്പോൾ ഇതിനൊരു സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. നമുക്ക് ലഹരിക്കൊരു സബ്സ്റ്റിറ്റ്യൂഷൻ ഇല്ലല്ലോ. ലഹരി നിർത്തുമ്പോൾ ഇന്ന ലഹരി തന്നെ നിനക്ക് കിട്ടുന്ന ഇന്നൊരു സാധനം നിനക്ക് കഴിക്കാൻ തന്നെ കൊടുക്കാണ്ടോ? എന്നാൽ ഈ ലൈംഗിക വൈകൃതങ്ങൾക്കൊക്കെ പകരം എന്താണ്, വിവാഹമെന്ന പരിശുദ്ധമായ ഒരു പകരമുണ്ടല്ലോ. അതുകൊണ്ട് ലൈംഗികമായ ഏതാസക്തികളെയും നമുക്ക് വളരെ 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 എളുപ്പത്തിൽ ചികിത്സിക്കാന്ന് മനസ്സിലാക്കണം. ഒന്നതാണ്. പിന്നെ മെഡിസിൻ്റെ തലമുണ്ടോ? മെഡിസിൻ്റെ തലം എന്ന് പറഞ്ഞാൽ ഇത് പിന്നെ ഇപ്പോൾ ഇത് നിർത്തുന്ന ആളുകൾക്ക് ലഹരി നിർത്തുന്ന പോലെ തന്നെ എന്ത് ചെയ്യും, ഇത് നിർത്തുമ്പോഴുള്ള ചില സിംപ്റ്റംസ് വരും. അത് ഭയങ്കര മാരകമാണ്. ഇപ്പോൾ ഇന്നലെ ഒരു പയ്യനെ വിളിച്ചിരുന്നു, ഒരു കൗൺസിലിങ്ങിൽ നമ്മൾ അവനെ ഫാമിലി കൗൺസിലിങ്ങിൽ ഇതാണ് അവൻ്റെ പ്രശ്നം എന്ന് കണ്ടെത്തിയിട്ട് എന്ത് ചെയ്തു, അവനെ അത് ബ്രേക്ക് ചെയ്യിപ്പിച്ചു. അപ്പോൾ ബ്രേക്ക് ചെയ്തത് നമ്മുടെ പ്രൊഫൈസിൻ്റെ അന്നാണ് ബ്രേക്ക് ചെയ്യിപ്പിച്ച്. അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ കഴിഞ്ഞ ദിവസം അവൻ വിളിച്ചു. ബ്രേക്ക് ചെയ്തപ്പോൾ എന്താണ്, അവൻ ആകെ ഒരു മാനസിക രോഗിയെ പോലെ പെരുമാറണം. മെഡിസിൻ മതി, നല്ല ഡോക്ടർ പറഞ്ഞു കൊടുത്താൽ എന്ത് ചെയ്യും, സുഖമായിട്ട് ചികിത്സിക്കാൻ പറ്റും. അപ്പോൾ എന്താണ്, ഇതിന് സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അവൻ എന്ത് ചെയ്യാണ്, അവൻ്റെ ഭാര്യയിലേക്ക് കേന്ദ്രീകരിക്കുന്നതോടുകൂടെ എന്ത് ചെയ്യും, ഇത് പ്രശ്നം ഉണ്ടാവില്ല. കാരണം നമ്മളിപ്പോൾ സാധാരണ ഡി അഡിക്ഷൻ സെൻറ്ററുകളിലൊക്കെ ഇത് നിർത്തുന്ന ആളുകൾക്ക് എന്ത് ചെയ്യും, കുറച്ച് കുറച്ച് മദ്യം കൊടുത്തിട്ടാണ് അവരെന്ത് ചെയ്യാൻ മാറ്റി. ശരിക്കും അത് നമ്മുടെ ഇസ്ലാമികമായ സെൻറ്ററുകളിൽ അതില്ല. അവൻ വന്ന എല്ലാ സാധനവും വാങ്ങി വെച്ചിട്ട് എന്ത് ചെയ്യാണ്, സഡനായിട്ട് ഫഹല്ലന്തു മുൻതഹു എന്ന് വെച്ച് അവസാനിപ്പിക്കലാണ് എന്ത് ചെയ്യാണ് അവസാനിപ്പിക്കുക. പക്ഷേ ഈ ലൈംഗികതയിൽ ഇതുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഒരു വിവാഹിതരായിരിക്കും മിക്കവാറും ഈ ആളുകൾ. ഈ വിവാഹിതരെ സംബന്ധിച്ചിടത്തോളം അയാളെ വൈഫിലേക്ക് അയാൾ തിരിച്ചു വരുന്നതോടുകൂടി അയാൾക്ക് ഇത് നിർത്താൻ കഴിയും. ഒന്നത്. രണ്ടാമത്തെ നമ്മളെന്താണെന്ന് വിചാരിച്ചാൽ ഇത് ബ്രേക്ക് ചെയ്യുക. ബ്രേക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളെന്ത് ചെയ്യുക, ഒരു ഒരു ഡേയ്സ് ഇപ്പോൾ 20 ദിവസം 21 ദിവസം ബ്രേക്ക് ചെയ്യുക. അപ്പോൾ 21 ദിവസം എന്ത് ചെയ്യാണ്, ഞാൻ ഇത് ചെയ്യില്ലെന്ന് തീരുമാനിച്ച് വെക്കുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ 21-ാമത്തെ ദിവസം എത്തുമ്പോൾ അയാളുടെ ഒരു ടാർജറ്റ് അയാൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. ഇനി അയാൾ വെക്കും, ഞാൻ 42 ദിവസം ചെയ്യില്ല, പിന്നെ ഒരു 84 ദിവസം ചെയ്യില്ല. അങ്ങനെ ഏകദേശം 6 മാസമായി കഴിഞ്ഞാൽ ഏത് അഡിക്ഷനും എന്ത് ചെയ്യും, കൺട്രോളായി വരും. അപ്പോൾ അയാൾക്കൊരു താല്പര്യം ഉണ്ടായാൽ മതി. ഈ അപകടങ്ങളൊക്കെ അയാൾക്ക് അറിയെങ്കിൽ സ്വാഭാവികമായും അയാൾക്ക് ഇത് പിൻവാങ്ങാൻ ആഗ്രഹമുണ്ടാവും. അപ്പോൾ ആഗ്രഹം ഉണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബ്രേക്ക് ചെയ്തിട്ട് അതിൽ നിന്ന് ഇതിൽ എങ്ങനെ അതിനെ അഡിക്ഷനിലേക്ക് വന്നു അതേപോലെ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാനും ഇതേപോലെ തന്നെ എന്ത് ചെയ്യും, സാധിക്കാൻ പറ്റും. അതേപോലെ തന്നെ എന്താ വെച്ചാൽ, ഒരു എല്ലാ തിന്മകൾക്ക് പിന്നിലും ഒരു പൈശാചികതയുണ്ട്. അത് നമ്മൾ ഇസ്ലാമികമായി പറയുമ്പോൾ ശൈത്താൻ എന്ന് പറയുമെങ്കിലും തിന്മകളെ പൈശാചിക പ്രവൃത്തി എന്ന് വിളിക്കൽ നമ്മൾ മാത്രമല്ല, അല്ലേ, പൈശാചിക പ്രവൃത്തി എന്ന് തിന്മകളെ എല്ലാവരും വിളിക്കും. അപ്പോൾ എന്തുണ്ട്, മനുഷ്യന് ഗുണകരമല്ലാത്ത, ഞാൻ എന്നെ തന്നെ നശിപ്പിക്കുന്ന, എനിക്ക് തന്നെ അപകടങ്ങൾ വരുത്തുന്ന, സമൂഹത്തിന് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഇതാണ് മിക്കവാറും എല്ലാ തിന്മകളും. അതുകൊണ്ടാണ് ഈ മനുഷ്യനിൽ ഒരു ഗുണവും നൽകാത്ത, മനുഷ്യന് തിന്മ മാത്രം നൽകുന്ന ഒരു പ്രതീകമായിട്ടാണ് പിശാചിനെ കാണുന്നത്. പിശാചിൽ നിന്ന് എന്തെങ്കിലും ഗുണം ലഭിക്കുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ ഒരു പൈശാചികത നമ്മളിന്ന് മാറി നിൽക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇസ്ലാമികമായി ചിന്തിക്കുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ചെല്ലുന്ന അധികാരികൾ പ്രാർത്ഥനകൾ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, വളരെ അതിന് ഉപകാരപ്പെടും. ഇപ്പോൾ എത്രയോ സുഹൃത്തുക്കൾ അനുഭവങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഇത്തരത്തിലുള്ള അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ, സ്മരണകൾ, അങ്ങനത്തെ ദിക്റുകളൊക്കെ ചൊല്ലുമ്പോൾ എന്ത് ചെയ്യും, സ്വാഭാവിക ഒരു മനസ്സ് സമാധാനമായി അവർക്ക് ഇത്തരം ടെൻഡൻസികളൊക്കെ മാറിയിട്ട് അതിന് മോചനം നേടാൻ പറ്റും. ഇപ്പോൾ ഞാൻ പലപ്പോഴും ഇങ്ങനത്തെ ഈ സ്വവർഗരതി പോലുള്ള കാര്യങ്ങൾക്ക് അഡിക്റ്റായ വ്യക്തികളുമായി വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ കാണുന്ന ഒരു കാര്യം എന്താ അറിയും, അവരുടെ ജീവിതത്തിൽ അവർ ഈ ഇതിനും വേണ്ടി ജീവിക്കണം. നമുക്ക് പല ആഗ്രഹങ്ങളുണ്ടാവും, ഭക്ഷണം, ഉറക്കം, നമ്മുടെ ജോലി, പ്രൊഫഷൻ, എന്തൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടാവും.
ഇവർക്കാകെ ഒരാഗ്രഹം മാത്രം. ഒരു മദ്യപാനിക്ക് ആകെ ജീവിതത്തിൽ ഒരു ആഗ്രഹമുള്ള എന്താണ്, അടുത്ത സമയം എവിടെ നിന്ന് ഏറ്റവും നല്ല സാധനം കിട്ടുന്നതാണ്. അതേപോലെ ഇത് മാത്രമുള്ളൂ. ഇവരെടുത്ത് ബസ്സിലൊരു ആൾ കയറിയിരുന്നാൽ, ബസ്സിൽ നമ്മൾ അയാളടുത്ത് ഒരു ആൾ കയറിയിരുന്നാൽ എന്ത് ചെയ്യണം, അവനെ ഈ നിലക്കാണ് അവർ ചെക്ക് ചെയ്യുക. ഒരു സ്വവർഗരത്തിൻ്റെ ആള് അപ്പൊ ഞാൻ പറഞ്ഞു, ചിലപ്പോ ഈ ടെൻഡൻസ് ഉള്ള ഒരു അധ്യാപകൻ, അത് എന്ത് മദ്രസ അധ്യാപകൻ എന്ത് അധ്യാപകനാകട്ടെ, അയാളെ മുന്നിരിക്കുന്ന ഈ ചെറിയ കുട്ടികളല്ലേ. അപ്പൊ ഈ കുട്ടികളെടുത്ത് മണിക്കൂറുകൾ ചെലവഴിക്കുമ്പോൾ ഇയാളുടെ ഈ രോഗം ഈ കുട്ടികളിൽ വർക്ക് ചെയ്യും. കാരണം ഇവർക്ക് വേറെ ഒരു ലക്ഷ്യമല്ല, അതാണ് ഇതിൻ്റെ കാര്യം. ബാക്കിയുള്ള തിന്മകളെ പോലെ ഒന്നുമല്ല ഈ സെക്സ്. ഇത്തരത്തിലുള്ള വൈകൃതങ്ങളുള്ള ആളുകൾക്ക് എന്ത് ചെയ്യും, അതുമാത്രമേ ചിന്തിക്കുള്ളൂ. അപ്പോൾ മൃഗരതി ശീലിച്ചൊരു മൃഗത്തെ അങ്ങനെ കാണുള്ളൂ. ഈ കുട്ടികളെ മാത്രം കേന്ദ്രീകരിക്കുന്ന ആണായാലും പെണ്ണായാലും കുട്ടികളിൽ മാത്രം സെക്സ് കാണുന്ന ആളുകൾ, അവർക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്, അവർക്കതിൻ്റെ ഫോട്ടോസ് കൈമാറാനുണ്ട്. അതേപോലെ തന്നെ അപ്ലിക്കേഷനുകളുണ്ട് ഈ സ്വവർഗരതിക്കാർക്ക്. ഏറ്റവും നല്ല പയ്യന്മാരെവിടെയാണെന്ന് അന്വേഷിക്കാൻ, അവരെ കണ്ടെത്താൻ, അവരേത് പ്രദേശത്താണ്, അവിടെ ലൊക്കേറ്റ് ചെയ്യാൻ ഒക്കെ സംവിധാനങ്ങളുണ്ട് സോഷ്യൽ മീഡിയയിൽ. അവരതിനു വേണ്ടി ജീവിക്കുകയാണ്. ഇപ്പോൾ ഒരു സ്ത്രീ കംപ്ലൈൻറ്റ് ഉണ്ടവിടെ അവരുടെ ഭർത്താവിനെ കുറിച്ചിട്ട്, അയാൾക്കൊരു അപ്ലിക്കേഷനാണെന്നാണ്. അയാൾ ഒരു ദിവസം എന്ത് ചെയ്യും, മൈസൂരിലേക്ക് പോകും, ഒരു ദിവസം ബാംഗ്ലൂരിലേക്ക് പോകും. ഇതൊക്കെ എന്ത് ചെയ്യാണ്, അതിന് വേണ്ടിയിട്ടുള്ള ആളുകളെ ചട്ടം കെട്ടി അവരെവിടെയാണുള്ളത് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഉപയോഗിക്കുന്ന ആളുകൾ പരസ്പരം ഷെയർ ചെയ്യും, ഇന്ന സ്ഥലത്തൊരാളുണ്ട് ഇന്ന സ്ഥലത്തൊരാളുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യാണ്, തൻ്റെ പൈസ മുഴുവൻ വിറ്റ് വൈഫിൻ്റെ ആ ഗോൾഡ് വാങ്ങി ഇതിനു വേണ്ടി മാത്രം ജീവിക്കണം. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ രോഗികൾ നമ്മൾ ചികിത്സിക്കണം. ഇത് എപ്പോഴെങ്കിലും ഒരു പോക്സോ കേസിൽ പിടിക്കപ്പെടുമ്പോൾ അവിടെ മാത്രം നിൽക്കുന്നതല്ല ഇവരെ കൊണ്ടുള്ള ദുരന്തങ്ങളെന്നാണ്. നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടികൾ മുഴുവനും എന്ത് ചെയ്യും, അതിൽ നിങ്ങളൊരു സ്ഥാപനത്തിലാണെങ്കിൽ ആ സ്ഥാപനത്തിലെ കുട്ടികൾ പ്രയാസത്തിലാകും. നിങ്ങൾ എവിടെ എത്തുന്നോ അവിടെയൊക്കെ എന്ത് ചെയ്യും ഈ പ്രശ്നങ്ങളും. അപ്പോൾ ഒരു കുട്ടി ഇങ്ങനത്തെ ഒരു കുട്ടി ഒരു ഹോസ്റ്റലിലെത്തിയാൽ ഹോസ്റ്റലിൽ മൊത്തത്തിൽ എന്ത് ചെയ്യും, ഈ ഒരു പകർച്ചവ്യാധി വ്യാപിക്കും. അതുകൊണ്ട് തന്നെ ഇതിനെ തിരിച്ചറിഞ്ഞ് ഇവരെ കണ്ടെത്തി ചികിത്സിക്കണം. ഇതൊരു സ്വകാര്യ കാര്യമാകുന്നത് കൊണ്ട് ഇത് കണ്ടെത്താൻ പ്രയാസമാണ്. പക്ഷെ എപ്പോഴെങ്കിലും ഒരു അനുഭവം, തെറ്റായ ഒരു അനുഭവം ആരിലെങ്കിലും ഉണ്ടെന്ന് അയാളുടെ ഭാര്യയോ അല്ലെങ്കിൽ മക്കളോ ആര് പറഞ്ഞാലും ആ വ്യക്തിനെ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണം. നമ്മളെ പണി തന്നെ അതാണല്ലോ, ആളുകളെ സംസ്കരിക്കുക, തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള നിലക്ക്. അപ്പോൾ നമ്മളൊരു പ്രബോധന പ്രസ്ഥാനം എന്ന നിലക്ക് നമ്മൾ കാണേണ്ടത് എന്താണ്, ഒരു ഇഷ്യൂ വരുമ്പോൾ അതിൻ്റെ കാരണക്കാരെ ആൾക്കാരെ അന്വേഷിക്കുന്നതിലുപരി സമൂഹത്തിൽ മുഴുവനും വ്യാപകമായി നിൽക്കുന്ന നോർമലൈസ് ചെയ്ത് ഇത്തരം കാര്യങ്ങളെ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എന്ത് ചെയ്യണം, നമ്മളിതിൻ്റെ അപകടങ്ങൾ പറഞ്ഞു കൊടുക്കണം. എത്രയോ സഹോദരിമാരെന്ത് ചെയ്യാണ്, ജീവിതമില്ലാതായി പോവുകയാണ്. ഇത്തരം ആളുകൾക്ക് ജീവിക്കുമ്പോൾ എത്രയോ കുട്ടികൾ ലൈംഗിക വൈകൃതങ്ങളിലേക്ക് വലിച്ചിടപ്പെടുകയാണ്. ഇങ്ങനെയുള്ള ഇത്രമാത്രം പ്രതിസന്ധികൾ ഉണ്ടാക്കുന്ന ഒരു സംഗതിയെ അയാളുടെ ഒരാഗ്രഹ നിർവഹണത്തിന് എന്ത് വഴി, അവർക്കും ആഗ്രഹങ്ങളില്ലേ, ഒരു സ്വവർഗരതിക്കാരൻ്റെയും ലൈംഗികത നിർവഹിക്കപ്പെടേണ്ടതില്ലേ എന്നൊക്കെ വളരെ നിസ്സാരമായി ഇതിനെ കണ്ട് ഇതിനെ ക്യാമ്പയിൻ ചെയ്ത് ഇവരവരുടെ സഹതാപം ഉണ്ടാക്കി അവർക്ക് അവസരങ്ങൾ ഉണ്ടാക്കി അവർക്ക് നിയമപരമായ പരിരക്ഷ വാങ്ങിക്കൊടുക്കുമ്പോൾ ഇത് സമൂഹത്തിലും കുടുംബങ്ങളിലും നമ്മുടെ സ്ഥാപനങ്ങളിലൊക്കെ എത്ര വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതിനെ പറ്റി ചർച്ച ചെയ്യേണ്ടത്. ഇപ്പോൾ പറഞ്ഞ അവസാനിപ്പിച്ചേ, ഇതിന് പിന്നെ ഇമോഷണലായിട്ട് ആളുകളെ തയ്യാറാക്കുന്ന ചലച്ചിത്രങ്ങൾ വരുന്നത് അവരിപ്പം ഇനി നേരത്തെ പറഞ്ഞ മൃഗരതി ശവരതി ഈ ജാതി സാധനങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞല്ലോ, റിപ്പോർട്ടുകളും വന്നു അവർക്കൊക്കെ വേണ്ടി അവർക്കൊക്കെ എന്നിട്ട് അതൊക്കെ ഒരു മാനസിക വൈകല്യമാണ്, അതുകൊണ്ട് അവരോടൊക്കെ നമുക്ക് സഹാനുഭൂതി ഉണ്ടാകണം എന്ന് പറഞ്ഞു കൊണ്ടുവരുമോ, അതിൻ്റെ കൂടെ ആളുകൾ നിൽക്കുമോ? അതല്ല, അതെന്നെ ഞാൻ പറഞ്ഞത്, ഈ തിന്മകളെ കൊണ്ടുവരാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഫ്രെയിമുകൾ ഉണ്ടല്ലോ, അതിൻ്റെ മറുവശങ്ങളെ കുറിച്ച് അവരെന്ത് ചെയ്യുന്നില്ല, ചിന്തിക്കുന്നേയില്ല. മനസ്സിലായി? ഇപ്പോൾ വിവാഹം കഴിച്ച ഒരാള് ഇങ്ങനത്തെ ഒരു പ്രവർത്തിക്ക് പോകുമ്പോൾ നമ്മൾ ആരെ ഭാഗത്താണ് നിൽക്കേണ്ടത്? അയാളെ വൈഫ് പറയണത് നിയമപരമായി വിവാഹം കഴിച്ച ഒരു വൈഫിൻ്റെ അവകാശമാണെന്ത് അയാളിൽ നിന്ന് സെക്സ് കിട്ടുക എന്നുള്ളത്. അപ്പോൾ എന്നെ പിന്നൊരു ഭർത്താവ് ഇമോഷണലായ ഒരു അറ്റാച്ച്മെൻറ്റ് എന്നോടില്ലാന്ന് ആ സ്ത്രീ കരഞ്ഞു പറയുമ്പോൾ നമ്മൾ ആ സ്ത്രീൻ്റെ പക്ഷത്താണോ നിൽക്കുന്നത്? അതല്ല എന്ത് ചെയ്യാണ്, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് താല്പര്യം എന്ത് ചെയ്യാണ്, പിന്നെ സ്വവർഗരതിയോടാണ്, അതുകൊണ്ട് എനിക്കതിനെ ഇരയെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് കരയുന്നവൻ്റെ ഭാഗത്താണോ നിൽക്കേണ്ടത് എന്നാണ്. അവസാനം ഇപ്പൊ സമൂഹം നിൽക്കണത് ആരുടെ ഭാഗത്താണ്? നമ്മളിവിടെ അവസാനിപ്പിക്കുമ്പോൾ പൊതുവിൽ ഈ ഇത്തരം പ്രശ്നങ്ങളെ സംബന്ധിച്ച് അഥവാ സ്വവർഗരതിക്ക് വേണ്ടി ഹോമോസെക്ഷലുകൾക്ക് വേണ്ടി കഥ എഴുതുകയും തിരക്കഥ ഉണ്ടാക്കുകയും സമൂഹത്തിൽ നിന്ന് സമൂഹത്തിൻ്റെ പൾസറിയാതെ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാതെ രാജകൊട്ടാരങ്ങളിൽ ജീവിക്കുന്ന ആളുകൾ ഇതിനു വേണ്ടി മേക്കപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോൾ പലപ്പോഴും ഒരുപാട് ഇരകൾ ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം
ഒരു 100,000 കുട്ടികൾ ഇതിൻ്റെ മാനസികമായ പ്രതിസന്ധികൾ, സംഘർഷങ്ങൾ ഇതിൻ്റെ പേരിൽ ഈ ട്രോമയിലകപ്പെട്ട് കഴിയുന്നുണ്ട് എന്ന കാര്യം മറന്നുപോകുന്നു. നമ്മൾ ചർച്ച തുടങ്ങിയത് കുട്ടികളുടെ സുരക്ഷിതത്വത്തെ സംബന്ധിച്ചാണ്, ലൈംഗികമായ പീഡനങ്ങൾ വർദ്ധിക്കുന്നതിനെ സംബന്ധിച്ചാണ്. പൊതുവിൽ ഇതിൻ്റെ നിയമങ്ങളും ശിക്ഷിക്കപ്പെടുന്ന കുട്ടികളുടെ പ്രശ്നങ്ങളും മാത്രമാണ് നമ്മൾ ചർച്ച ചെയ്യാറുള്ളതെങ്കിൽ ഇവിടെ അക്രമികളായ ഈ പീഡകരായ ആളുകൾക്കുള്ള നല്ല ഒരു മാർഗനിർദ്ദേശം കൂടി ഇവിടെ നൽകപ്പെടുകയുണ്ടായി. തെറ്റിനെ എവിടെ ഉണ്ടായാലും അതിനെ തെറ്റായി കാണണമെന്നൊരു മെസ്സേജാണ് സ്പോട്ട്ലൈറ്റ് നൽകിയത്. അത് മദ്രസകളിൽ നടന്നാലും തെറ്റ് തെറ്റാണ്, മഠത്തിൽ നടന്നാലും പിന്നെ ചർച്ചകളിൽ നടന്നാലും എവിടെ നടന്നാലും തെറ്റ് തെറ്റാണ്. അതിനെ നമ്മളൊരു മതത്തിൻ്റെ ലേബലിൽ കാണേണ്ടതില്ല. തെറ്റിനെ തെറ്റായി കാണുകയും നേരത്തെ പറഞ്ഞതുപോലെയുള്ള അതിൻ്റെ പരിഹാര പ്രവർത്തനങ്ങളിലേക്ക് പോവുകയും ആണ് വേണ്ടത്.